guys, welcome back to my channel Flash Week. അപ്പോൾ കുറേ ആയില്ലേ നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പോൾ വീഡിയോസ് എടുക്കുന്ന വളരെ കുറവാണ്, കുറച്ച് തിരക്കാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ചാനലിലുള്ളത് ചാനലിന് ഇറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു കുറച്ച് നമ്മുടെ കണ്ണൂരുള്ള കുറച്ച് കഫേസൊക്കെ ഒന്ന് കയറി ഇറങ്ങി ഫുഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് വീഡിയോസ് ചെയ്യാനാണ് ഇപ്പം ഞാൻ കറന്റിലി വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഉദ്ഘാടനമാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ കയറാൻ വേണ്ടി പോകുന്ന ഇന്ന് നമ്മൾ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന കഫെ എന്ന് പറയുന്നത് ഹാങ് ഔട്ട് കഫേ അല്ലടാ. ഓക്കെ, ഹാങ് ഔട്ട് കഫേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി കഫേയിലാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അവിടുത്തെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഐസ്ക്രീം, ജ്യൂസസ്, പിന്നെ എന്തൊക്കെയാണോ ബ്രൗണീസ്, ഓക്കെ, അങ്ങനെ അടിപൊളി വെറൈറ്റി സാധനങ്ങളാണ് അവിടെ ഉള്ളത്. സോ നമ്മള് ഇപ്പൊ ചാനലിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ അങ്ങോട്ടേക്ക് പോവാണ്. ഞാൻ മാത്രല്ല, എന്റെ ശ്രുതിയും ഉണ്ട്, ഹർഷിയും ഉണ്ട്. ശ്രുതി വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും തിരക്കാണ് കേട്ടോ ഇറങ്ങാൻ വേണ്ടിട്ട്. അപ്പൊ നേരെ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇവിടെ കാണുന്നത് നമ്മുടെ സ്റ്റോൺ ഐസ്ക്രീമിന്റെ ലൈവ് പ്രിപ്പറേഷൻ ആണ് കേട്ടോ. ഞാൻ ഇതിന്റെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. ഈ ഫ്രഷ് ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ട് ഈ നമ്മുടെ സ്റ്റോൺ ഐസ്ക്രീം ആക്കുന്നത് ലൈവ് സാധനം ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോസ്. പക്ഷെ നേരിട്ട് കാണുന്ന ആദ്യമായിട്ടാണ്. സോ ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് കൂടുതൽ എക്സൈറ്റഡ് ആവുന്ന ആളാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ കണ്ടിരുന്നു. നല്ല രസമുണ്ട്, അവരെ ആക്കുന്ന രീതിയും മേക്കിംഗ് സ്റ്റൈലും ഒക്കെ സൂപ്പറായിരുന്നു. പിന്നെ ലൈവ് പ്രസന്റേഷൻ ആയതുകൊണ്ട് തന്നെ നല്ല ഉണ്ടായിരുന്നു കാണാനും, അതെങ്ങനെ ചെയ്യുന്നൊക്കെ കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഈ സ്റ്റോൺ ഐസ്ക്രീം എന്ന് പറഞ്ഞിട്ട് സംഭവം ഇവരുടെ ഈ ഹാങ് ഔട്ട് കഫേയിൽ മാത്രമേ ലോഞ്ച് ചെയ്തിട്ടുള്ളൂ കേട്ടോ. കണ്ണൂരിൽ ഇത് ഈ ഒരു കഫേയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും കഴിക്കണം ഇത് ആഗ്രഹിച്ച് നിൽക്കുന്നവരാണെങ്കിൽ മിസ് ചെയ്യരുത്, എന്തായാലും വന്നിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ ഒരു വെറൈറ്റി ഐറ്റം വന്നിട്ട് ഒരുത്തി ഇവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മളെല്ലാരും നോക്കിക്കൊണ്ടിരിക്കുന്ന ഐറ്റം. ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ ഓൾറെഡി ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ, എനിക്ക് വെച്ചിട്ട് സമാധാനം ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇവിടെ ഫോളിങ്ങൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ
ചോക്ലേറ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാണെങ്കിൽ ഈ ഒരു ഐറ്റം അടിപൊളിയായിരിക്കും. സംഭവം കിടു വരെ ലെവലാണ്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ ചോക്ലേറ്റിന്റെ പീസസ് ഒക്കെ കഴിക്കാൻ വേണ്ടി കിട്ടും. അതാണ് കുറച്ചും കൂടി അല്ല അത് ഇതിലും ഉണ്ട് കേട്ടോ. ഇതിൽ നിറച്ച് ഡ്രൈ ഫ്രൂട്ട് ആണ് തിന്നു കഴിഞ്ഞ് പോയി. അത് ബ്രൗണി ക്രഷ് ആണ്. ബ്രൗണി ക്രഷ് ബ്രൗണിന്റെ നമ്മൾ നേരത്തെ തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ടോ എവിടെ ശ്രുതി നേരത്തെ ബ്രൗണി എവിടെയോ ബ്രൗണിനെ തപ്പിക്കൊണ്ടിരിക്കുന്നു. അത് ജസ്റ്റ് ക്രഷ് ചെയ്തിട്ടാണ് സാധനം കിടക്കുന്നത്. സംഭവം അടികൂടെ കാണാൻ നല്ല റിച്ച് ലുക്ക് ഉണ്ട്. ടേസ്റ്റിന്റെ കാര്യത്തില് ആ റിച്ച് അങ്ങനെ തന്നെ. ഓക്കെ, അപ്പൊ നമ്മള് ശ്രുതി ഓർഡർ ചെയ്തത് ഒരു വേറെ തന്നെ ഒരു സാധനമാണ് കണ്ടിട്ട് സഹിക്കുന്നില്ല. ഞാൻ എന്തായാലും കൈയിട്ട് വാരും, അത് വേറെ കാര്യം അല്ല ഹർഷ. ഓക്കെ, അപ്പൊ ഇതിനെ കുറിച്ച് പറയൂ ശ്രുതി, എങ്ങനെയുണ്ട്? ബ്രൗണി വേഫിളാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അങ്ങ് വരട്ടെ, കുത്തിയിട്ട് ഞാൻ കഴിക്കും. ഇവിടെ ഭയങ്കര പോളിങ്. എങ്ങനെയുണ്ടടാ ഷോ? എനിക്ക് കണ്ടിട്ട് കൊതി വരുന്ന കഴിക്കാൻ തുടങ്ങി. യെസ് യെസ്, ഇത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാണ് ഞാൻ അറ്റാക്ക് തുടങ്ങും. എങ്ങനെയുണ്ട്? സൂപ്പർ. യെസ് യെസ്, ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ. തന്നെ ടേസ്റ്റ് അല്ലേ? അത് സാധനം സംഭവം വീഡിയോ എടുക്കാൻ വന്നാണെങ്കിൽ ആർക്കും ഐസ്ക്രീം കിട്ടിയപ്പോഴത്തേക്ക് കളറിന് വീണ് പോയിട്ടോ. കഴിച്ചു കഴിച്ചോ? നിന്നെ ആരും കാര്യം കയ്യിൽ ഇച്ചിരി വലുതാ കിട്ടിയെങ്കിലും വേണോന്നൊരു ചോദ്യം പോലും ഇല്ലാണ്ട് ആളിവിടുന്ന് കാച്ചു. നിന്റെ സാധനം, ഐ മീൻ നീ സാധനം ഒന്ന് കാണിക്കോ. അടിപൊളിയാണ് കേട്ടോ. രക്ഷേ ഇത് കണ്ടോ, ഇവിടെമാര് വെയിറ്റ് ചെയ്യിപ്പിച്ച് വെയിറ്റ് ചെയ്യിപ്പിച്ച് അവസാനം അതേ സാധനം മുഴുവൻ അരിഞ്ഞ് താഴത്തേക്ക് വരുന്നത് കൊണ്ട് ഞാനിത് കഴിക്കാൻ പോവാണ്. ഈ ഒരു ഐറ്റം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നേരത്തെ ട്രൈ ചെയ്ത് എന്നാലും ഒന്ന് വാടേ. ഒട്ടും താല്പര്യമില്ല കുഞ്ഞിന്. ഓക്കെ, വരുന്നില്ലല്ലോ. ഡ്രൈ ഫ്രൂട്ട്സ് എനിക്ക് കാൻഡോ. നാലാസത്തെ ആപ്പിളുകൾ. ഈ ഒരു ഐറ്റം ഈ സാധനം നമുക്ക് മടുക്കത്തില്ല കേട്ടോ. മേ ബി ഡ്രൈ ഫ്രൂട്ട്സ് കിട്ടുന്നോണ്ടായിരിക്കും. ഇനി എങ്ങനെ എങ്ങനെ കഴിച്ചോണ്ടേ ഇരിക്കാൻ തോന്നും. ഇവിടെ വാരി കൊടുക്കലും കോരുക്കലും. സോ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. കണ്ണൂര് പുതിയ സ്റ്റാൻഡ് ഗ്രാൻഡ് പ്ലാസ ഉണ്ടല്ലോ, അതിന്റെ ഓപ്പോസിറ്റ്. അതിന്റെ ഓപ്പോസിറ്റില് ഫസ്റ്റ് എല്ലാം കാണുന്ന ഒരു അടിപൊളി കഫേ ആണ്. ജസ്റ്റ് നിങ്ങൾ വരിക, ട്രൈ ചെയ്യുക. യെസ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവട്ടോ. പക്ഷെ ഇത് തീർന്നു പോയി. നമ്മളിത് തിന്നു തുടങ്ങിയപ്പോ സാധനം ഇത്രേ ഉള്ളൂ എന്ന് വിചാരിച്ചു. ഇതിന്റെ പ്രൈസ് എല്ലാത്തിനും ആ റേറ്റല്ലേ, ആ ഒരു റേഞ്ചാ വരുന്നത്. ഭയങ്കര ക്വാണ്ടിറ്റി കുറവാണല്ലോ എന്ന് ചിന്തിച്ചു. പക്ഷേ അത് വിചാരം മാത്രം. അവർക്ക് ചെയ്തുകൊണ്ടിരുന്ന സൗണ്ട് കിട്ടും. ഇത് കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേരളത്തില് രണ്ടുപേരൊക്കെ വന്നു കണ്ടാ. ഇപ്പൊ എത്രയൊക്കെ തിന്നിരിക്കണ്ടേ അങ്ങനത്തെ അവസ്ഥ. അവസാനത്തെ ഈ ഒരു സാധനം കൂടി ബിസ്ക്കറ്റിന്റെ സൈഡാണ് അതിന്റെ അതിന്റെ വീടുള്ള ഒരു സാധനം. ഓക്കെ, എന്തായാലും അതും കൂടി നമുക്ക് അറ്റാക്ക് ചെയ്യണമല്ല. ഇവിടെ മടുത്തിട്ടോ പെട്ടെന്ന് വയറ് നിറയും സംഭവം. കുറച്ചുള്ള വിഷമിക്കുന്ന വേണ്ട. സാധനത്തിന്റെ ഒരു പവറ്, ഈ പ്രൈസിന്റെ പവർ ഈ സാധനം കാണും. അപ്പൊ ഞാനൊരു ഫീഡ്ബാക്ക് തരാൻ പോകട്ടോ. കൊറേ സ്കെച്ച് നിങ്ങൾക്ക് ഏത് കളർ എടുക്കാം? റെഡ് എടുക്കാം. എന്തെങ്കിലും അടിപൊളി സൂപ്പർ കിടുക്കി.
ഇങ്ങനെ വട്ടം വരക്ക ഇങ്ങനെ വരക്ക ഇങ്ങനെ ആക്ക വൺ ടു ഇങ്ങനെ ആക്ക വെരി ടേസ്റ്റി ഓക്കെ അപ്പൊ ഇവിടെ ഞാൻ മത്സരിച്ച് ഫീഡ്ബാക്ക് ഒക്കെ എഴുതി ഒട്ടിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. കുറേ നാൾ ശേഷമാണ് ഞാൻ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വരണേ ഫ്രണ്ട്സിൻ്റെ കൂടെ. അപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ മൈൻഡ് ഫ്രീ ആയി മൂഡ് ഓൺ ആയി എന്ന് തന്നെ പറയാം. കാരണം ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ വന്ന് ഈവനിങ് ചില്ലടിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. സോ കണ്ണൂരുള്ളവരാണെങ്കിൽ ജസ്റ്റ് എന്തായാലും വന്ന് നോക്കുക, ഇവിടെ വന്നിട്ട് ഇവിടുത്തെ സ്പെഷ്യൽ ഡിഷസ് ഒന്ന് ട്രൈ ചെയ്യുക. അതുപോലെ ഇതുപോലത്തെ ഫുഡ് വ്ലോഗ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലത്തെ വീഡിയോസ് ഇട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് കണ്ണൂരിലെ അടിപൊളി ഫുഡ്സും കഫേസും ഒക്കെ കയറി ഇറങ്ങി ട്രൈ ഒക്കെ ചെയ്തിട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്യുക, അതിലുള്ള ഓൾ ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ ഞാൻ ഫ്യൂച്ചേഴ്സിൻ്റെ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പം അടുത്ത ആഴ്ച പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരേക്കും ബൈ ബൈ.